Hi friends, welcome to Clara's Recipes. İndi burada şeydi kanıcınadı, namırdı navaretne kurumayalım. Hadi namırdı navaretne gel, umbadirekne gel ne kadar insiye. Padey bolu umbadı vegetables seçici. İnda koyna bir dishane ne şeydi kanıcınadı. Namırdı otellerde buyken ya namık kaçtırlar kekari yemiyor namırdı ne ande boruyum, roti de boruyum, bir anda bir best combination ne kadar. Bu ne? Ore 200 gram carrot eduthittunde adu pole nammalde churakka adu eduthittunde ore 200 gram olam pinne potato eduthittunde rendu medium size potato adum cubes aayittu cut cheythu eduthittunde 150 gram beans eduthittunde 150 gram green peas eduthittunde 200 gram paneer eduthittunde nammal adım çeyrek küp sayıda kaç çiğde içirgene. Pini 1 teaspoon manyal pudi, 1 teaspoon ola mulag pudi edittirunda, 1 teaspoon malli pudi, 2 teaspoon olan garam masala powder, pini 2 teaspoon ginger garlic paste edittirunda, pini namalde savol endel, 2 medium size savol, nanayta da chop çiğde içirgene grinderle. Adı pole kal kapı vidam kismisum kashu vendi peripum eduthittunde 2 kapı naligere pal eduthittunde pinne 3 medium size tomato illa adu onnu vevichittu vechirikkana ini ayinde skinum ayinde agathe kuru ella maatittu namukku adu onnu puree aakki edukkanam adida ipo aadyam njan oru cooker like vegetables ellam cherthu kodukkanu നമ്മുടെ വട്ടാണിയും ബീൻസും പൊട്ടറ്റോ കോളിഫ്ലവർ ചുരക്ക അങ്ങനെ അത് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക കേട്ടോ ഏതെങ്കിലും 9 തരം വെജിറ്റബിൾസ് എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ള് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം വെജിറ്റബിൾസ് എല്ലാമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള് ഞാൻ വെജിറ്റബിൾസിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കൂടുതൽ വെള്ളം ചേർക്കുന്നില്ലേ കാരണം ഇത് അത്ര നമ്മൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അത് നമ്മൾക്കൊരു ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കതിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം ഇനി ഒരൊറ്റ സീറ്റിയും ഒരു ഒറ്റ വിസിൽ മതിയേ അതിൽ വെന്ത് കിട്ടും നമ്മൾക്ക് വെജിറ്റബിൾസ് ഇനി ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കുന്നതാണ് ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട് ഓയിലും ചേർക്കുന്നുണ്ട് നെയ്യും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് നമ്മളുടെ കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മുടെ കിസ്മിസും ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇനി അതിലേക്ക് നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും ഇനി അത് നന്നായിട്ടൊന്ന് ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് നന്നായിട്ട് അത് വഴറ്റിയെടുക്കാം ഞാനതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ചേർത്തിറന്നു ഞാനത് പറയാൻ വിട്ടു പോയതാണ് 3 ടീസ്പൂൺ നെയ്യ് കൂടാതെ ഒരു 2 ടീസ്പൂണോളം നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളുടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി വഴിച്ചെടുക്കാം അതിലേക്ക് നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം
അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ഗരം മസാല പൗഡറും. അങ്ങനെ നമ്മൾക്ക് എല്ലാ പൗഡറുകളെല്ലാം നമ്മൾക്ക് ഡ്രൈ ഇതിലുള്ളതെല്ലാം ഡ്രൈ ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കാം. അത് ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ സ്കിന്നും പിന്നെ അകത്തെ കുരുവെല്ലാം മാറ്റിയിട്ടാണ് പ്യൂരി ചെയ്തെടുത്തത്. പിന്നെ അത് ചേർത്തിട്ട് അതുകൂടെ നന്നായി വഴറ്റി മസാലയെല്ലാം ആയി ചേർന്ന് എണ്ണ തെളിയുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഗ്രേവിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എടുത്തു വച്ചിരിക്കുന്ന നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 കപ്പോളം നാളികേരപ്പാലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നോർമലി ഇതിൽ നമ്മൾ പശുവും പാല് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കേരള ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മളുടെ തേങ്ങാപ്പാലെല്ലാം തിക്കായി, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. വെജിറ്റബിളിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾക്ക് ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ അതിൻ്റെ അകെ താഴെ അതൊന്ന് ഡ്രെയിൻ ചെയ്ത് സ്ട്രെയിനറിലിട്ടൊന്ന് ഇത് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മൾക്ക് എത്ര ഇത് ഓൾറെഡി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ചിട്ടാണ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഇതാ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഞാൻ വെള്ളം ചേർക്കാതെ വേവിച്ചത് കൊണ്ട് ഇപ്പം മുഴുവനും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. കാരണം ആദ്യം നോക്കിയിട്ട് ഒഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോൾ ഫുൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയേക്കാം, നമുക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇരുന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവട്ടെ. എന്നിട്ട് അതായത് ആ ഗ്രേവിയുമായിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സായി വരണ ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് അതിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നമ്മൾ പനീർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പനീർ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നന്നായി വേവിച്ചിടുക. പനീർ നമ്മൾക്ക് കൂടുതൽ നേരം വേവിക്കേണ്ടല്ലോ. പനീറിന് അത്യാവശ്യം ഇനി അത് ഇവിടെ നമ്മൾക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിടുക. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഫ്രഷ് ക്രീം ചേർത്താലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക്. പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ലത് അത്ര, കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഞാനൊന്ന് വെച്ച് ഇത് ചെയ്തത്. ഇപ്പോൾ ഇതാ നമ്മളുടെ നവരത്നക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.